തരണം. കണ്ണൂർ ജയിലിൽ 940 തടവുകാലം. കോടതി വിധി 2 വർഷത്തേക്കാണ്. പക്ഷേ ഇതാ ജയിലിൽ നിന്നുള്ള രേഖയിലെ 9 മാസം തടവേ കാണുന്നുള്ള കൃഷേട്ടാ. ഇത് പറ്റി അത് കഴിഞ്ഞപ്പോ ജയിലി അടിയോ? അതൊരു കഥയാണ് മാഷേ. അന്ന് കണ്ടന്റ് സെല്ലിൽ കിടക്കുന്ന രൈരപ്പൻ നായനാരൊക്കെ ബീഡി എത്തിച്ചു കൊടുക്കലേ, ഞാനും മുയാരംപള്ളി അമ്പും പിന്നെ ആ കടമ്പ കണാരനും കൂടിയാ. അതൊരു സൂത്രപ്പണിയാ. ഒടുവില് വാർത്ത മണം പിടിച്ചു പിടിച്ച് കള്ളി പുറത്തായപ്പോ മൂന്നാൾക്കും പച്ചവളം തരണ്ടാന്ന് സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് പഴുക്കാച്ചൂരിലുള്ള പഴയോ ഒടുക്കം സഹി കെട്ടിട്ട് ഞങ്ങള് ചെല്ലിന്റെ ഓടി പിടിച്ച് പുറത്തിലാടി. മധുരി ചാടുന്നതിന് മുമ്പ് പിന്നെ പറയണോ പൂരം. തല്ലി തല്ലി ജീവച്ചവം പോലായപ്പോ മൂന്നിനെയും കൂടെ വണ്ടിയിലെടുത്തിട്ട് കോയമ്പത്തൂർ കഴിച്ച് ബാക്കി ശിക്ഷ അവിടെയാ. ആ കൂട്ടത്തിലുണ്ടാവും കടലാസ്. ചൂടാറുന്നതിന് മുമ്പ് ഇതാ അത് കുടിച്ചോളൂ. കോയമ്പത്തൂരായിരുന്നു പക്ഷേ ഇതുപോലും രണ്ടാള് വന്നിട്ട് ഈ രണ്ട് കൈയും ചവിട്ടി അങ്ങോട്ട് പിടിക്കും. പിന്നെ പൂഴ്സിട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ദാ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറുകിറാന്ന് വായിലൊടുന്ന ശബ്ദം. ഒന്ന് രണ്ടുള്ള മാഷേ ഒമ്പതെണ്ണ ചവിട്ടി ഒടിച്ചത് ഒമ്പതെണ്ണം. കുറെ കാലം മുമ്പ ടി ബി സാഹിത്യോടത്തിന്റെ ഉദാഹരണത്തിന് മന്ത്രി വന്നപ്പോ ചെന്ന് കണ്ടോ പെൻഷൻ കിട്ടുന്നെങ്കിലും വേണ്ട, ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം ആവണത് അപേക്ഷിച്ചു. അപ്പൊ പകയെ ചിരിച്ചോണ്ട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ആ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യിൽ രേഖ എന്തെങ്കിലും ഉണ്ടാവോ എന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്, ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ രണ്ടു കണ്ണും നിറഞ്ഞു പോയി. ഏയ് ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല കൃഷ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നമ്മൾ ശരിയാക്കും. മേ കം ഇൻ സർ? യെസ് സർ. വല താൻ കൃഷ്ണേട്ടനെ കൂട്ടി അയച്ചിരുന്ന കലക്ടർ കാണും. ദാ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ടച്ചിങ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ഞാനിതിൽ കുറിച്ചിട്ടുണ്ട്. കൊടുത്താൽ മതി, ഇനിയും വൈകിയാൽ ഞാൻ എത്തുമ്പോൾ മീറ്റിംഗ് കഴിയും. എനിവേ എനിക്ക് ഇതിന്റെ റഫ് ഡ്രാഫ്റ്റ് നാളെ തന്നെ വേണം. രാവിലെ ദ ഫസ്റ്റിംഗ് ഓൺ മൈ ടേബിൾ സർ. അവരെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പുതിയ ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവും മിസ് മുഖർജിക്ക്. ലോ യെസ് സ്പീക്കിംഗ്. ഓ ഗോഡ് ഇറ്റ്സ് യു അഗൈൻ. വൺസ് അഗൈൻ. യെസ് കം ഇൻ. ഇല്ല വൈകില്ല. ഷുവർ എല്ലാവരും എത്തിയോ? നോ നോ ഐ ഹാവ് മൈ കാർ. ഗുഡ് മോർണിംഗ് മാഡം. കാൻ്റ് യു സീ മീ ടോക്കിംഗ്? ഏയ് ഇല്ലല്ല, അതിനിടയ്ക്ക് ഇവിടെ വിസിറ്റേഴ്സിന്റെ ശല്യം. ഏയ് നോ നോ പ്രോബ്സ്, കം ഓൺ. ഏയ് നോ പെട്ടെന്ന് ഒഴിവാക്കും ഇൻ സെക്കൻഡ്സ്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്, താങ്ക് യു. ഞാൻ പുറപ്പെടുന്നു. യെസ് മാഡം. ഇത് അല്ല തിരക്കിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട, പിന്നെ ഒന്ന് കണ്ടോളാം. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. ഇദ്ദേഹത്തിന്റെ പെൻഷന്റെ കാര്യത്തിന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ വാട്ട് ഐ ആം സപ്പോസ്ഡ് ടു ഡു.
ഇതാണ് ഇത് വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ മാഡത്തിന് പ്രിപ്പയർ ചെയ്തിട്ട് സോറി നോട്ട് നൗ 12:30 എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഐ ആം ഓൾറെഡി ലേറ്റ് നാളെ ഒന്ന് കണ്ടാ മതി ഒന്ന് മാറി നിൽക്കൂ പ്ലീസ് അല്ല മാഡം അപേക്ഷയുടെ റഫ് ഡ്രാഫ്റ്റ് നാളെ രാവിലെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു കളക്ടർ സോ വാട്ട് യു തിങ്ക് ഐ ആം എ സ്റ്റെനോഗ്രാഫർ യെസ് യു ആർ വൺ വെറും സ്റ്റെനോഗ്രാഫർ അല്ല ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ നീ മാത്രമല്ല മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധി അടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ് ദാറ്റ് ഓഫ് എ ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ സർ ഐ ഡിഡ്ന്റ് മീൻ ടു പിന്നെ പറയണം ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോ അയാൾ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ മാത്രം എന്തായിരുന്നു നിനക്ക് തിടുക്കം കമോൺ വാട്ട് വാസ് യുവർ പ്രീഓക്കുപേഷൻ സർ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നോർദേൺ സെക്ടറിലെ IAS വൈഫ്സിന്റെ ഒരു ക്ലബ് ഫോം ചെയ്യുന്നുണ്ട് അതിന്റെ ഡിസ്കഷൻസിന് അവരൊന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു ഓ യെസ് കൂലങ്കഷമായ ചർച്ച എന്തായിരുന്നു ടോപ്പിക് അത് അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടല്ലോ അല്ലേ നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഭാര്യയുടെ പേർക്ക് മൂന്നാമത്തെ ബംഗ്ലാവും പണിയിച്ചു തീർത്ത കമ്മീഷണർ സെക്രട്ടറിയുടെ വൈഭവത്തെ കുറിച്ച് അതോ സിറ്റിയിലെ സാരിക്കമ്പോളത്തിൽ ഇറങ്ങിയ പട്ടിന്റെ പുതിയ വരവനങ്ങളെ കുറിച്ചോ നോ സർ ക്ലബിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിനെ കുറിച്ച് യെസ് ദേർ യു ആർ ഐശ്വര്യ റായ് സുസ്മിതാ സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം അതല്ലെങ്കിൽ ഒറ്റപ്പീസ് സ്വിം സ്വീറ്റിനെ തുളിക്കാനാവാത്തതെല്ലാം ടി വി ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും ടേക്ക് സ്റ്റെപ്പ് ഹിറ്റ് ദ ആപ്പിൾ ഹിറ്റ് ദ ബി എന്ന താളത്തിൽ മൂടും മുലയും ഇളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസ് അല്ലേ സർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് വൈ ബിക്കോസ് ഐ ഹേറ്റ് യുവർ പ്രെജുഡിസ് അതെടി ഐ ആം പ്രെജുഡിസ്ഡ് എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച് പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്ല്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗ്ഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല Shout that sarcasm, you. Sir, hold your tongue. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ് ട്രെയിനി ആണ് സമ്മതിച്ചു But don't try to doormat me. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും IAS. Yes, IAS. ഇന്ത്യൻ ഭരണ സർവീസ് ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക് അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ ജഡ്ക വലിച്ച് വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴ പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല മക്കൾ കൊടുനേരം വയറുറച്ച് വാരി ഉണ്ണാൻ വകതേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ ഇന്നലെ നീ അവമാനം ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് IAS അക്കാദമി വർഷാവർഷം മടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം സ്റ്റോപ്പ് സ്റ്റോപ്പ് യുവർ ബ്ലഡി റെട്രിക് ഷട്ട് അപ്പ് യു മേലിൽ റാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ലെന്നതേ കയ്യ് അതെനിക്കറിയാഞ്ഞിട്ടല്ല പക്ഷേ നീ ഒരു പെണ്ണായി വെറും പെണ്ണ് Now look at last.